हाय फ्रेंड्स മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് ജ്യാമിതി അതല്ലെങ്കിൽ ക്ഷേത്ര ഗണിതം ഇംഗ്ലീഷിൽ ജിയോമെട്രി എന്ന് പറയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓക്കേ അപ്പോൾ ജ്യാമിതി അതല്ലെങ്കിൽ ക്ഷേത്ര ഗണിതം ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ജിയോമെട്രി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ജ്യാമിതിയുടെ പിതാവാര് ജ്യാമിതിയുടെ പിതാവാണ് യൂക്ലിഡ് ഓക്കേ ജ്യാമിതിയുടെ പിതാവാണ് യൂക്ലിഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ക്ഷേത്രഗണിതം ഉടലെടുത്തത് ഏത് രാജ്യത്തെ ക്ഷേത്രഗണിതം ഉടലെടുത്തത് ഈജിപ്തിലാണ് ക്ഷേത്രഗണിതം ഉടലെടുത്തത് ഈജിപ്തിലാണ് ഇനി നമുക്ക് ജ്യാമിതിയുമായി ബന്ധപ്പെട്ട ഏതാനും ജികെ നമുക്ക് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അത്തരം ജികളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്റെ അക്കാദമിയുടെ കവാടത്തിൽ ജ്യാമിതി അറിയാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചതാര് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി തന്റെ അക്കാദമിയുടെ കവാടത്തിൽ ജ്യാമിതി അറിയാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചതാര് ബോർഡ് സ്ഥാപിച്ചത് പ്ലേറ്റോ ആണ് ആരാണ് പ്ലേറ്റോ ഓക്കേ അപ്പോൾ പ്ലേറ്റോയുടെ അക്കാദമിയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ജ്യാമിതി അറിയാത്തവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചത് പ്ലേറ്റോയാണ് പ്ലേറ്റോയുടെ അക്കാദമിയുടെ കവാടത്തിലാണ് അങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കേ ഇനി പിഎസ്സി പല തവണ ആവർത്തിച്ച് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്ഷേത്രഗണിതത്തിലേക്ക് രാജ്യപാതകളില്ല ആരുടെ വാക്കുകൾ എന്താ ക്വസ്റ്റ്യൻ എന്താണ് ക്ഷേത്രഗണിതത്തിലേക്ക് രാജ്യപാതകളില്ല ആരുടെ വാക്കുകൾ ആരുടെ വാക്കുകളാണെന്നറിയോ യൂക്ലിഡിൻ്റെ വാക്കുകളാണ് ഓക്കെ അപ്പോൾ യൂക്ലിഡിൻ്റെ വാക്കുകളാണ് എന്തെന്ന് പറയുന്നത് ക്ഷേത്രഗണിതത്തിലേക്ക് രാജ്യപാതകളില്ല എന്നത് യൂക്ലിഡിൻ്റെ വാക്കുകളാണ് ഓക്കെ യൂക്ലിഡ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് നിങ്ങൾക്കറിയാലോ എന്താണ് എലമെൻസ് ഓക്കെ അപ്പോൾ യൂക്ലിഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേരാണ് എലമെൻസ് അത് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ അതിൻ്റെ പേര് വായിക്കുന്നത് മൂലപ്രമാണങ്ങൾ എന്നാണ് ഓക്കെ അപ്പോൾ യൂക്ലിഡിൻ്റെ പുസ്തകമാണ് എലമെൻസ് അതല്ലെങ്കിൽ മൂലപ്രമാണങ്ങൾ ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഈ പുസ്തകമാണ് ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് യൂക്ലിഡിൻ്റെ എലമെൻസ് അതല്ലെങ്കിൽ മൂലപ്രമാണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടാൻ കാര്യം എന്താണ് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ ആ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് യൂക്ലിഡിൻ്റെ എലമെൻസ് അതുകൊണ്ട് തന്നെയാണ് എലമെൻസ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടാനുള്ള കാരണം ഓക്കെ ഇനി പി എസ് സിക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓക്കെ ഓക്കെ എന്താ പറഞ്ഞത് ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അതായത് ഭാസ്കരാചാര്യർ ആരുടെ പേരാണ് ഭാസ്കരാചാര്യർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ രണ്ട് ഭാസ്കരന്മാരുണ്ട് ഭാസ്കര ഒന്നുണ്ട് ഭാസ്കര രണ്ടുണ്ട് അതിൽ ഭാസ്കര രണ്ടിൻ്റെ പേരാണ് ഭാസ്കര രണ്ടിനെയാണ് ഭാസ്കരാചാര്യർ എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഭാസ്കരാചാര്യരുടെ ഭാസ്കരാചാര്യറിനെ അല്ലെങ്കിൽ ഭാസ്കര സെക്കൻഡിനെയാണ് ഭാസ്കരാചാര്യർ എന്നറിയപ്പെടുന്ന ഭാസ്കര സെക്കൻഡിനെയാണ് ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയാൻ പറ്റുമോ അതായത് യൂക്ലിഡ് ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് എലമെൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എടുത്തിട്ടുണ്ട് മൂലപ്രമാണങ്ങൾ അല്ലേ ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയ പുസ്തകമാണ് മൂലപ്രമാണങ്ങൾ അതല്ലെങ്കിൽ എലമെൻസ് അതുപോലെ ഒരു പുസ്തകമാണ് ഭാസ്കരാചാര്യരും എഴുതിയിട്ടുള്ളത് അല്ലേ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകങ്ങളിൽ അത് ഓരോ പാർട്ടുകളായിട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലൊരു പാർട്ടാണ് ലീലാവതി ഓക്കെ അപ്പോൾ ലീലാവതി എഴുതിയത് ആരാണ് ഭാസ്കരാചാര്യർ ഈ ലീലാവതി എന്ന പുസ്തകം ഇതുപോലുള്ള എലമെൻസ് പോലുള്ള ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ മാത്സിലെ മൂലപ്രമാണങ്ങൾ അടിസ്ഥാന കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഭാസ്കരാചാര്യരുടെ ലീലാവതി മനസ്സിലാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്ന പേരിൽ ആര് അറിയപ്പെടുന്നത് ഭാസ്കര സെക്കൻഡ് അതല്ലെങ്കിൽ ഭാസ്കരാചാര്യർ അറിയപ്പെടുന്നത് ഓക്കേ